വെൽക്കം ടു കുക്ക് ഹൗസ് മാജിക്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അപ്പോൾ ഈസ്റ്ററിങ് വരെയല്ലേ, നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ബീഫ് റോസ്റ്റാണ്. കണ്ടു നോക്കിയാലോ. അപ്പോൾ നമുക്ക് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. നല്ല നെയ്യോട് കൂടി ഉള്ള ബീഫ് എടുക്കുക. അപ്പോൾ നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ഉണ്ടാക്കുമ്പം ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. അത് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഇതിലേക്കൊരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി, ഇത് എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ചേർത്തത്. എരിവ് അത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കാശ്മീരി യൂസ് ചെയ്യാം. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിപ്പം ഞാൻ വെള്ളമൊന്നും ഇനിയും ഒഴിച്ചു കൊടുക്കുന്നില്ല. ബീഫ് വേവുമ്പം ബീഫിൽ നിന്ന് തന്നെ വെള്ളം പുറത്തേക്ക് വരും. അപ്പോൾ ഇങ്ങനെ തന്നെ കുക്ക് ചെയ്യുകയാണ്. എത്ര വിസിൽ വെക്കണമെന്നുള്ളത് ബീഫിൻ്റെ ക്വാളിറ്റിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ചിലത് ഒരുപാട് കുക്കിംഗ് ടൈം കാണില്ല, അതിനെ ബേസ് ചെയ്ത് എത്ര വിസിൽ വെക്കണമെന്ന് ഡിസൈഡ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ബീഫ് വേവട്ടെ, ആ സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിട്ട് ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് തക്കാളി ഒരു മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. പച്ചമുളക് എരിവിന് ആവശ്യത്തിന്, കുറച്ച് തേങ്ങാക്കൊത്ത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂൺ കാണും. പിന്നെ കുറച്ച് കറിവേപ്പില. ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ചുമന്നുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 15 ചുമന്നുള്ളി ഒന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അങ്ങ് ചതക്കേണ്ട, ലൈറ്റായിട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അതും 1 ടേബിൾ സ്പൂൺ, നല്ല ഹീപ്ഡായിട്ട് 1 ടേബിൾ സ്പൂൺ ചതച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്കൊരു കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ എടുക്കുക കേട്ടോ ബീഫ് റോസ്റ്റൊക്കെ ചെയ്യാൻ. ഇതിലേക്ക് ഒരു 2 ഏലക്കായും 2 ഗ്രാമ്പും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള് ഉലുവയും കൂടെ ചേർക്കാം. അപ്പോൾ ഉലുവ ഇട്ട് പൊട്ടിച്ച എണ്ണയിൽ നമ്മൾ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് മൂക്കുമ്പോൾ സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാളയൊന്ന് വഴറ്റിയെടുക്കുക. അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി തുടങ്ങി ഒന്ന് വാടി വരുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇത് ലൈറ്റായിട്ട് നിറമൊക്കെ മാറി തുടങ്ങുന്ന ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തിലേക്ക് തേങ്ങാക്കൊത്ത് ചേർക്കാം. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചി അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനൊരു ചെറിയ കുടം വെളുത്തുള്ളിയും ഒരു 1 ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുമാണ് ചതച്ചെടുത്തത്. അതുപോലെ നമുക്ക് ചുമന്നുള്ളിയൊക്കെ പൊളിക്കാൻ സമയമില്ലെന്നുണ്ടെങ്കിൽ അതിന് പകരം ഒരു മീഡിയം സൈസ് സവാളയും കൂടെ സ്ലൈസ് ചെയ്ത് എടുത്താൽ മതി. പക്ഷേ ചുമന്നുള്ളി ഇട്ടാൽ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും. ഇതിലേക്ക് ഞാൻ പച്ചമുളക് 1 എണ്ണം ഇട്ട് കൊടുത്തെ. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഒരു പച്ചമുളക് കൂടെ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ. ഇത് നല്ലതുപോലെ വഴണ്ടിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തു. ചുമന്നുള്ളിയും ഒക്കെ വഴണ്ട് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജ് ആകുന്നിടം വരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കണം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നിടം വരെ കണ്ടു. ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 1/2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട്. ഇത് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. കുരുമുളക് പൊടിയൊക്കെ നമുക്ക് എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നീട് വേണമെങ്കിലും ചേർക്കാം. തീ നന്നായിട്ട് കുറച്ച് വെച്ച് ഇതൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നിടം വരെ. ഇതിപ്പം വഴണ്ടിട്ടുണ്ട്, ഇത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ചേർക്കാം. അപ്പോൾ തക്കാളി എടുക്കുമ്പോഴും നല്ല പഴുത്ത തക്കാളി നോക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ആ തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് മസാലയുമായിട്ട് ഇങ്ങനെ ബ്ലെൻഡായി വരണം. ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തെ. മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബീഫിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അത് കണ്ടിട്ട് വേണം നമ്മൾ ഇതിൽ ഉപ്പ് ചേർക്കാൻ. ഇതൊന്ന് അടച്ച് കുക്ക് ചെയ്യാം. ഇതുപോലെ നല്ലൊരു പേസ്റ്റ് പോലെ ആ തക്കാളിയൊക്കെ ആകണം. അതുവരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയായി കഴിയുമ്പോൾ നമ്മളിതിലേക്ക് ബീഫ് ചേർക്കാം. അപ്പോൾ ബീഫ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഒരു 95% ബീഫ് കുക്കായിട്ടുണ്ട്. ബാക്കി ഇനി ഈ മസാലയിൽ കിടന്ന് ബീഫൊന്ന് വേവണം. ഞാനിതിലിപ്പം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. എനിക്ക് സ്റ്റോക്ക് കുറവായിരുന്നു. അപ്പോൾ
കുറച്ച് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കുക കേട്ടോ. ഒരു മുക്കാൽ കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിതൊരു 20 മിനിറ്റ്സ് എങ്കിലും ഒന്ന് മസാലയിലിട്ട് ഒന്ന് വേവിച്ച് എടുക്കണം. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ചുകൂടെ വെള്ളം ചേർത്തത്. ഈ ഒരു സ്റ്റേജിൽ ഉപ്പും എരിവും ഒക്കെ ചെക്ക് ചെയ്യുക കേട്ടോ. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തു. എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പച്ചമുളക് അരിഞ്ഞ് ചേർക്കാം, അല്ലെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യാം. എനിക്കിപ്പോൾ ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ്, ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതൊന്ന് വഴട്ടി എടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത്, അടിക്ക് പിടിക്കാതെ ഇളക്കി കൊടുത്ത് വഴട്ടിയെടുക്കാം. ഒന്ന് ഡ്രൈ ആയി വരുമ്പം കുറച്ച് ഗരം മസാല, ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഗരം മസാല വീട്ടിൽ തന്നെ പൊടിച്ചതൊക്കെ ആണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ഒരു സ്റ്റേജിൽ ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഒരു മസാലയുടെ. ഇതിനെയും ഒന്നുകൂടെ ഒന്ന് വഴണ്ട് വരട്ടെ. അപ്പോൾ ഇളക്കി കൊടുത്തോണ്ട് ഇത്രയും ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ നല്ല ബീഫൊക്കെ നല്ല ഡാർക്ക് കളറാകുന്നിടം വരെ വഴട്ടിയെടുക്കാം. പക്ഷേ ഞാൻ ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എരിവൊക്കെ ചെക്ക് ചെയ്യുക. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സമയം എരിവ് നമുക്ക് നല്ല സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ തരിതരിപ്പായിട്ട് പൊടിച്ച കുരുമുളക് പൊടി ഈ ഒരു സമയം ചേർക്കാം കേട്ടോ. നല്ല രുചിയായിരിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്തൊന്ന് നോക്കട്ടെ. നല്ല അടിപൊളി രുചിയാണ്. ഓഫാക്കുന്നതിന് മുമ്പ് കുറച്ച് ഫ്രഷായിട്ടുള്ള കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഈ ഒരു ഈസ്റ്ററിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ട്രൈ ഔട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്. ബൈ.